നമസ്കാരം രേണുകാസ്വാമി വധക്കേസിൽ നടി പവിത്ര ഗൗഡയുടെ ജാമ്യ ഹർജി ബംഗളൂരു കോടതി തള്ളി എന്ന പരിഗണന നൽകി തന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പവിത്ര ഗൗഡയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദം കൊല്ലപ്പെട്ട രേണുകാ സ്വാമി ദർശന്റെ കടുത്ത ആരാധകനായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഈ ആരാധന മുതലാക്കിയാണ് ഇഷ്ടതാരത്തെ കാണിക്കാമെന്ന വ്യാജനെ ഫാൻസ് അസോസിയേഷൻ വഴി സ്വാമിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് പവിത്രയും ദർശനം തമ്മിലുള്ള ബന്ധത്തിൽ രേണുകാ സ്വാമിക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു വെള്ളിത്തിരയിലെ സർവഗുണ സമ്പന്നനായ വിവാഹിതനായ നായകന് വിവാഹേതര ബന്ധമുണ്ടാവുന്നത് സ്വാമിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ദർശൻ വിവാഹിതനായിരുന്നു ഇക്കാര്യത്തിൽ വിജയലക്ഷ്മിക്കൊപ്പം നിന്ന സ്വാമി പവിത്രയ്ക്ക് നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ദർശന്റെ സ്വഭാവത്തെക്കുറിച്ചറിയാവുന്ന പവിത്ര ആദ്യം ഇതൊന്നും താരത്തോട് വെളിപ്പെടുത്തിയിരുന്നില്ല വീട്ടുജോലിക്കാരനായ പവനോട് പറയുകയും പവൻ ഇത് ദർശനോട് പറയുകയും ചെയ്തു അങ്ങനെയാണ് ചിത്രദുർഗയിൽ നിന്ന് രേണുകാ സ്വാമിയെ തട്ടിക്കൊണ്ടുവരാൻ ദർശൻ തന്റെ കൂട്ടാളിക്ക് നിർദ്ദേശം നൽകിയതെന്നാണ് ആരോപണം ചിത്രദുർഗയിൽ നിന്ന് നഗരത്തിലെത്തിച്ച സ്വാമിയെ ഷെഡിനുള്ളിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സുമനഹള്ളി പാലത്തിന് സമീപമുള്ള അഴുക്കുശാലിൽ തള്ളുകയായിരുന്നു ദർശനും പവിത്രയുമടക്കം കേസിൽ ഇതുവരെ പതിനേഴു പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ദർശന്റെ സഹായികളും ചിത്രദുർഗയിലെ ദർശന്റെ ഫാൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റിനടക്കമുള്ളവരാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് പവിത്രയെ എപ്പോഴും ശല്യം ചെയ്യുന്ന ആളായിരുന്നു രേണുകാ സ്വാമി അതുകൊണ്ടാണ് കൊലപ്പെടുത്താനുള്ള കാരണങ്ങളിലേക്ക് എത്തിയതെന്നാണ് പുറത്തുവരുന്ന നിഗമനം